ടെക്നോയുടെ ടെക്നോ പോപ്പ് നയൻ ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസഞ്ചിലാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോപ്പ് നയൻ ഫൈവ് ജി എന്നുള്ള ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ് നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറേ പോയിന്റ് ആറ് ഇഞ്ചിന്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത് എച്ച് ഡി റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചില് ചില ഫോണുകളിലൊക്കെ നമുക്ക് ഫുള്ള ചെഡി റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട് എന്നാലും എച്ച് ഡി റെസൊല്യൂഷൻ എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ല എന്ന് പറയാം പിന്നെ എൽ സി ഡി പാനൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട് പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ബർത്ത് ആയിട്ടാണ് പിന്നെ നൂറ്റി ഇരുപത് റിഫ്രഷ് റീഫ്രഷ് ഐറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവേ നമുക്ക് തൊണ്ണൂറ് റിഫ്രഷ് റേറ്റ് ഒക്കെയാണ് കിട്ടാറ് പക്ഷെ ഇതിൽ നൂറ്റി തേർഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തരം ഇല്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ ഫുള്ള ചെടി റസൊൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനേ എന്നാലും നൂറ്റി തേർഡ്സിന്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ സൈഡ് മോഡേഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയിറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് ഗ്രാം ആണ് തിക്നസ് വരുന്നത് എട്ട് എം എം ആണ് ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഐ പി റേറ്റിംഗ് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അതും നല്ലൊരു ഫീച്ചറാണ് പിന്നെ മിഡ് നൈറ്റ് ഷാഡോ ഔറോറോ ക്ലൗഡ് അതുപോലെ തന്നെ അസുവർ സ്കൈ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ആണ് എന്ന് തന്നെ പറയാവുന്നതാണ് വളരെ മികച്ചൊരു പ്രോസസ്സറും ഈ ഫോണിൽ വരുന്നുണ്ട് അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഫൈവ് ജി സപ്പോർട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഈ ഫോണിന്റെ ബേസ് വരുന്നില്ല നാല് ജി ബി റാമും അറുപത്തിനാല് ജി ബി ഇന്റേണലും ആണ് വരുന്നത് നാല് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വർഷം വരുന്നുണ്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട് അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നാല് ജി ബി റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഐആർ ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഫോണ് റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും പിന്നെ എൻ എഫ് സിയുടെ സപ്പോർട്ട് ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചില് അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് എൻ എഫ് സിയുടെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടാറില്ല പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ തന്നെ പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പലപ്പോഴും സിംഗിൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാറ് ഡോൾബി ബി അറ്റ്മോസിന്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസേർ ഹൈവേ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ക്യാമറ അരിത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നില് ഡ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി എട്ട് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസർ ആണ് ഈ ഫോണിൽ വരുന്നത് ഇത് സോണി ഐ മെക്സ് ഫൈവ് എയ്റ്റി ടൂന്റെ സെൻസറാണ് ഇത് അത്യാവശ്യം നല്ലൊരു സെൻസർ ഒക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ പിന്നെ രണ്ടാമത് ഒരു എ ലെൻസും കൊടുത്തിട്ടുണ്ട് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചില് അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണിനും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇല്ല പിന്നെ ഫ്രണ്ടില് എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അപ്പം ഓൺ പേപ്പർ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരം എം എച്ച് എന്റെ ബാറ്ററി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് ആട്ടിന്റെ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ടൈപ്പ് സി ചാർജും പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനു പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി വിലയുടെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ നാല് ജി ബി റാം അറുപത്തിനാല് ജിബിന്റെ വെർഷിന്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതുപോലെ തന്നെ നാല് ജി ബി റാം നൂറ്റി ഇരുപത്തി എട്ട് ജി ബിൻഡിന്റെ വില വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരായിരം രൂപയും കൂടി ഓഫ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇനീഷ്യലി ഈ ഫോൺ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട് അത് വളരെ മികച്ച പ്രൈസിംഗ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ് ഒക്ടോബർ ഏഴ് മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരു ഫൈവ് ജി ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പത്തൊരു ഇതിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫോൺ ഇപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് മികച്ച പ്രോസസറും ഫൈവ് ജി സപ്പോർട്ടും ഒക്കെ ഇതിൽ വരുന്നുണ്ട് തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കില്ലാത്ത ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എടുത്ത് വരേണ്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട് തിരിഗേഴ്സിന്റെ റിഫ്രഷ് റേറ്റും ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗും എൻ എഫ് സി സപ്പോർട്ടും ഐ ആർ ബ്ലാസ്റ്ററും സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇതൊക്കെ എടുത്തു വരേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു പ്രൈസ് റേഞ്ചില് ഇപ്പത്തതിൽ ഫൈവ് ജി ഫോൺ ആണ് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ടെക്നോ പോപ്പ് നയൻ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക